അദ്ദേഹത്തിൽ മായയിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ പരിചയപ്പെടുത്തുകയാണ്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ക്രിയേറ്റ്. ക്രിയേറ്റ് മെനു ടിയർ ഓഫ് ചെയ്തു വിവിധ തരത്തിലുള്ള ഒബ്ജക്ട്സുകളാണ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡ്സുകളാണ് നമ്മൾ കാണുന്നത്. അതിൽ നബ്സ് ഉണ്ട്, പോളിഗൺ പ്രൈമിറ്റീവ്സ് ഉണ്ട്, സബ്ഡിവിഷൻ പ്രൈമിറ്റീവ്സ് ഉണ്ട്, വോളിയം പ്രൈമിറ്റീവ്സ് ഉണ്ട്, ലൈറ്റ്സ്, ക്യാമറാസ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഒബ്ജക്റ്റുകളാണ്. ഇവയുടെ എല്ലാം തന്നെ പ്രത്യേകതകളെല്ലാം നമ്മൾ മോഡലിംഗ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഏതൊക്കെ രീതിയിലുള്ള ഒബ്ജക്റ്റുകൾ നമ്മൾ മായിൽ ഉപയോഗിക്കുന്നു എന്ന് ജസ്റ്റ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ. സോ അതിൽ നമ്മളിപ്പം നബ്സ് പ്രൈമേറ്റീവ്സ് എടുക്കുകയാണെങ്കിൽ കുറേയധികം ഒബ്ജക്റ്റുകളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നു. സ്പിയർ, നബ്സ് പ്രൈമേറ്റീവ്സിലെ സ്പിയർ എടുത്തു, സിലിണ്ടർ എടുത്തു. ഇവിടെ ടൂൾ ബോക്സിലെ മൂവ് ടൂൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ പൊസിഷൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമ്മളിവിടെ കാണുന്നത് വയർ ഫ്രെയിമാണ്. ഇനി ഈ ഒബ്ജക്റ്റുകളിലെ ഷെയ്ഡഡ് മോഡലിൽ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈവ് എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുകയോ പാനൽ മെനുവിലെ ഷെയ്ഡിംഗ് ഓപ്ഷനിൽ സ്മൂത്ത് ഷെയ്ഡഡ് ഓൾ അല്ലെങ്കിൽ വയർ ഫ്രെയിം, വയർ ഫ്രെയിം ആയിരുന്നു ആദ്യം കണ്ടിരുന്നത്, അത് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മൂത്ത് ഷെയ്ഡ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ടും ഷെയ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നബ്സ് പ്രൈമറ്റീവ്സിലെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റെസൊല്യൂഷൻ, ഡിസ്പ്ലേ റെസൊല്യൂഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 1, 2, 3, 1, 2, 3 ഈ മൂന്ന് കീസ് വെച്ചിട്ട് നമ്പർ 1, 2, 3 നമ്പർ പാഡിൽ 1, 2, 3 1, 2, 3. സോ മൂന്ന് ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്, 4 വയർ ഫ്രെയിം, 5 ഷെയ്ഡഡ് മോഡ്. അപ്പോൾ ഷെയ്ഡഡ് മോഡിൽ ആണ് നമ്മളിപ്പോൾ ഈ ഒബ്ജക്റ്റിൽ കാണുന്നത്. ഇനി നമുക്ക് പോളിഗൺ പ്രൈമിറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാം. സ്പിയർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടും ഒരുപോലെ തോന്നുന്നു, സ്പിയറായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ഇവയുടെ ബിഹേവിയേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് നബ്സും പോളിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. അത് മോഡലിംഗിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഓരോ ഒബ്ജക്ട്സിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇറ്റ്സ് കോൾഡ് പോളിഗൺ പ്രൈമിറ്റീവ്, സബ് ഡിവിഷൻ പ്രൈമിറ്റീവ്. വീണ്ടും ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്തു. വോളിയം പ്രൈമിറ്റീവ്, സ്പിയർ. ഇവിടെ ഒരു ജിസ്മോ പോലെ ആയിരിക്കും വോളിയം പ്രൈമിറ്റീവ്സ് കാണുക. ലൈറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഉപയോഗിക്കുന്ന വ്യൂ പോയിന്റ് ക്യാമറ അല്ലാതെ നമ്മുടെ യൂസർ ക്യാമറാസ്. അതുപോലെ തന്നെ സി വി കർവ്, നമ്മൾ കർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. നബ്സ് കർവുകളാണ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇ പി കർവ്, എൻ പോയിന്റ് കർവ്സ്. പെൻസിൽ കർവ്, നമുക്ക് പെൻസിൽ കൊണ്ട് വരച്ച് ക്രിയേറ്റ് ചെയ്യാം. ആർട്ട് ടൂൾ, 3-point ആർട്ട് ടൂൾ, ആർക്ക് ക്രിയേറ്റ് ചെയ്യും. അതും കർവാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പക്ഷേ ആർക്ക് എന്ന് പറയുന്ന രീതിയിൽ, ആർക്ക് രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നബ്സ് പ്രൈമിറ്റീവ്സിൽ നമുക്ക് സർക്കിള്. സോ ഇത്തരം ഷേപ്സുകളെ നമ്മൾ കർവുകൾ എന്താ പറയുക, കർവ് ടൂൾ വെച്ചിട്ട്, ആർക്ക് ടൂൾ ഉപയോഗിച്ചിട്ട്, നബ്സിലെ സർക്കിള്, ഇതെല്ലാം കർവ്സ് എന്ന് പറയുന്ന ഏകദേശം നമ്മുടെ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഷെൽഫുകൾ നമുക്ക് സർക്കിളും നബ്സ് സ്ക്വയർ, ഇ പി കർവ്. ഇനി ഇല്ലാത്ത ഒരു കമാൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ച പോലെ ഷെൽഫ് പുതിയതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പം നബ്സ്, പോളിഗൺ, സബ് ഡിവിഷൻസ്, വോളിയം പ്രൈമിറ്റീവ്സ്, ലൈറ്റ്സ്, ക്യാമറാസ്, സി വി കർവ്സ്, അതുപോലെ നമുക്ക് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്ഷൻസിൽ പോയിട്ട്
നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കർവ് ആയിട്ടായിരിക്കും ടെക്സ്റ്റ് ഇവിടെ വരിക. ദെൻ ലൊക്കേറ്റർ, ലൊക്കേറ്റർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്, റെൻഡർ ചെയ്യാത്ത ഹെൽപ്പർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റ് ആണ്. തൽക്കാലം നമ്മൾ ഇതിലെ ഈ ക്രിയേറ്റ് മെനു ക്ലോസ് ചെയ്യാണ്. ഇതല്ലാതെ നമ്മൾക്ക് മറ്റുള്ള ഒബ്ജക്ട്സ് എന്ന് പറയാനായിട്ട് അനിമേഷൻ മെനുവിൽ പോവുകയാണെങ്കിൽ നമുക്ക് സ്കെൽട്ടണിലെ ജോയിൻസ്, വി ഹാവ് ജോയിൻ ടൂൾ, അതുപോലെ തന്നെ ലാറ്റിസ്, ക്രിയേറ്റ് ലാറ്റിസ്, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോളിഗൺ പ്രൈമിറ്റീവ് നമ്മൾ തൽക്കാലം ക്രിയേറ്റ് ചെയ്യണം. ഒന്നുകൂടി ഇതിലേക്കാണ് നമ്മൾ ലാറ്റിസ്, ക്രിയേറ്റ് ലാറ്റിസ് അപ്ലൈ ചെയ്യുന്നത്. ഇതും ഒരു ടൈപ്പ് ഒബ്ജക്റ്റ് ആണ്, പക്ഷെ ലാറ്റിസ് എൻ്റെ ജിസ്മോ റെൻഡറബിൾ അല്ല, അതിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും റെൻഡർ ചെയ്യുക. ലാറ്റിസിൻ്റെ ഇഫക്റ്റ് അതെന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഡൈനാമിക് ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് പാർട്ടിക്കിൾ സിസ്റ്റം, വി ആർ ക്രിയേറ്റിംഗ് എമിറ്റർ, ഒരു എമിറ്റർ ക്രിയേറ്റ് ചെയ്തു, ഒരു ഡൈനാമിക് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്താ അത് എമിറ്റ് ചെയ്യാൻ തുടങ്ങി പാർട്ടിക്കിൾസിനെ. സോ അതൊരു പാർട്ടിക്കിൾ സിസ്റ്റമാണ്. അതുപോലെ നമ്മൾ ജോയിൻസിൽ ഉപയോഗിക്കുന്ന അനിമേഷനിൽ തന്നെ ജോയിൻസിൽ ഉപയോഗിക്കുന്ന ഐക്യ ഹാൻഡിൽസ്, ഇതും ഒരു ടൈപ്പ് ഒബ്ജക്ട്സാണ്. സോ ഐക്യ ഹാൻഡിൽ നമ്മൾ ഇതാണ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഓപ്ഷൻസുകൾ. സോ ഇതിൽ നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ക്യാമറാസ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് നമുക്ക് സെലക്ട് ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാം, പക്ഷേ നമ്മൾ ഡ്രാഗ് ചെയ്താണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ കാണുന്നത്, സെലക്ഷനായിട്ട് കാണുന്നത് ഐ കെ എന്ന് പറയുന്ന ഹാൻഡിൽ സെക്ഷനാണ്, ഐ കെ ഹാൻഡിൽസ്. ബാക്കിയുള്ളതൊന്നും സെലക്ട് ആവുന്നില്ല. കാരണം എന്താ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ സെലക്ഷൻ വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സെലക്ഷൻ മാസ്കുകളൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഇവിടെ ഒബ്ജക്ട്സ് എന്ന് കാണുന്ന ഡിഫോൾട്ട് ഒബ്ജക്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒബ്ജക്ട്സ് കൊടുത്തു. ഇനി ഡ്രാഗ് ചെയ്ത് നോക്കുക, എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ആവുന്നുണ്ട്. ഇനി അടുത്തത് നോക്കുക, അനിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. സോ ഇതിൽ അനിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ പോളിഗൺസ് മാത്രം സെലക്ട് ചെയ്യുക. ഇതാ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഡിഫോർമേഷൻ, ഡെഫോർമേഷനിൽ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സുകൾ, ഡെഫോർമേഷൻ ഒബ്ജക്റ്റ് ആണ് വോളിയം, പ്രൈമിറ്റീവും ലാറ്റീസ് അതുപോലുള്ള ഐറ്റംസ്. അതുപോലെ തന്നെ റെൻഡറിങ് ഒബ്ജക്ട്സ് ഇതിലുണ്ടെങ്കിൽ അത്തരം ഒബ്ജക്ട്സ്, റെൻഡറിങ് ഒബ്ജക്ട്സിൽ പെട്ടതാണ് ലൈറ്റ്, ക്യാമറ മുതലായ, അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഒബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സെലക്ഷൻ മാർക്സ്. ഇതിൽ മെയിനായിട്ട് നമ്മളിപ്പം ഇത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സൈഡ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം കാണുന്നത് സെലക്ട് ബൈ ഒബ്ജക്റ്റ് ടൈപ്പ്, മെയിനായിട്ടുള്ള ഉപയോഗമുള്ള ഒരു സംഭവമാണ് സെലക്ട് ബൈ ഒബ്ജക്റ്റ് ടൈപ്പ്. ഇത് പറയുന്നത് ഓൾ ഒബ്ജക്ട്സ്, പക്ഷേ എനിക്കിവിടെ ഐക്യ ഹാൻഡിൽ സെലക്ട് ചെയ്യണ്ട, ജസ്റ്റ് സ്വിച്ച് ഓഫ് ഹാൻഡിൽസ്, ഇവിടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഡ്രാഗ് ചെയ്യുക, ഐക്യ ഹാൻഡിൽ ഒഴികെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. എനിക്ക് ജോയിൻസ് സെലക്ട് ചെയ്യണ്ട, ജോയിൻറ്റും ഐക്യ ഒഴികെയുള്ള എല്ലാ ഐറ്റംസും. കർവ് സെലക്ട് ചെയ്യണ്ട. ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് സർഫസ്, ടോട്ടൽ സർഫസുകളെ സെലക്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യാം. അതുപോലെ റിട്ടേൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ആക്റ്റീവ് ആകുന്നു. സോ ഫസ്റ്റ് വൺ ഈസ് ഹാൻഡിൽസ്, ദെൻ ജോയിൻ ടൈപ്സ്, കർവ്സ്, സർഫസ്, സെലക്ട് ബൈ ടൈപ്പ്, ഡെഫോർമേഷൻ, സെലക്ട് ബൈ ഒബ്ജക്റ്റ് ടൈപ്പ്, ഡൈനാമിക്സ്, സെലക്ട് ബൈ ഒബ്ജക്റ്റ് റെൻഡറിങ് ടൈപ്പ്, ആൻഡ് സെലക്ട് ബൈ ടൈപ്പ് മിസ്ലേനിയസ്. മിസ്ലേനിയസ് എന്ന് പറയുന്നത്
ഇത് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ലൊക്കേറ്റർ പോലെയുള്ള ഹെൽപ്പർ ഒബ്ജക്ട്സുകൾ സെലക്ട് ആവില്ല. അതുപോലെ തന്നെ ഓരോ ഓപ്ഷനിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് കാണാം. നബ്സ് കർവ്, കർവ് ഓൺ സർഫസ്, പെയിൻറ് ഡിഫെക്ട് സ്ട്രോക്സ്. സർഫസ് എടുക്കുകയാണെങ്കിൽ നബ് സർഫസ്, പോളി സർഫസ്, സബ്ഡിവിഷൻ സർഫസ്, പ്ലെയിൻസ്. സോ ഇതിൽ നബ് സർഫസ് മാത്രം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. നോക്കൂ, ഇവിടെ നബ് സർഫസ് സെലക്ട് ചെയ്തിട്ടില്ല, കാരണം നമ്മളവിടെ മാസ്ക് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ അങ്ങനെ നമുക്ക് അതിലെ വീണ്ടും ടൈപ്സ് നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് സെലക്ഷൻ മാസ്കിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് സെലക്ട് ബൈ ഹൈറാർക്കി ആൻഡ് കോമ്പിനേഷൻസ്. ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻസ് ഉപയോഗിക്കാം. സെലക്ട് ബൈ ഹൈറാർക്കി, അത് എടുക്കുമ്പോൾ സെലക്ട് ബൈ റൂട്ട്, സെലക്ട് ബൈ ലീഫ് ആൻഡ് സെലക്ട് ബൈ ഹൈറാർക്കി ടെംപ്ലേറ്റ്സ്. ഈ മൂന്ന് ഐറ്റം എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഒന്ന് പറയുന്നത് സെലക്ട് ബൈ റൂട്ട്. ഞാൻ ഈ ഒബ്ജക്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സപ്പോസ് സ്പിയർ, അഗൈൻ ക്രിയേറ്റ് സിലിണ്ടർ. നമുക്കിവിടെ വീണ്ടും ഒരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കോൺ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട്, നമ്മൾ മൂവ് ടൂൾ ഉപയോഗിക്കാൻ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് മൂവ് ചെയ്ത് വയ്ക്കുക. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് പാരൻറ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിനെ വേറൊരു ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. സോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ചൈൽഡായിട്ടും ഒരു ഒബ്ജക്റ്റ് പാരൻ്റായിട്ടും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഒരു ഒബ്ജക്റ്റിനെ അനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ കൺട്രോളിംഗ് ഒക്കെ നമുക്ക് ചൈൽഡിന് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അതിന് ചെയ്യുന്നത് ചൈൽഡ് ഏത് ഒബ്ജക്റ്റിനെയാണോ ആക്കേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഷിഫ്റ്റ് കീ കോമ്പിനേഷൻ, നമ്മൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ ഡ്രാഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷിഫ്റ്റ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ മെയിൻ പോയിൻ്റാണ് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായി ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, വീണ്ടും ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുന്നു. സോ അവസാനം സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ഗ്രീൻ ആയിട്ട് കാണുന്നു. അതിനു മുമ്പ് സെലക്ട് ചെയ്തെല്ലാം വൈറ്റ് കളറിലുള്ള വയർ ഫ്രെയിം കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ മൂന്ന് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഇതിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഡീസെലക്ട് ചെയ്യണം. യൂസ് കൺട്രോൾ ആൻഡ് ക്ലിക്ക്, നമുക്ക് അത് ഡീസെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ പാരൻറ്റിങ് ചെയ്യുന്നു. പാരൻറ്റിങ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ചൈൽഡ് ആക്കേണ്ടത് ഏതാണോ അത് സെലക്ട് ചെയ്തു. ഏതിലേക്കാണോ പാരൻറ്റ് ചെയ്തത് അത് സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തോ സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് മെനുവിൽ പാരൻറ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോ, പി ബട്ടൺ, കീബോർഡിലെ പി ലെറ്റർ ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പാരൻറ്റിങ് ആയിട്ടുണ്ട്. സോ പാരൻറ്റിങ് ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാരൻറ് മൂവ് ചെയ്യുമ്പോൾ ചൈൽഡ് പാരൻറ്റിനെ ഫോളോ ചെയ്യുന്നു, അതേസമയം ചൈൽഡ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ. സോ ഇവിടെ നമുക്ക് ചൈൽഡ് മാത്രം സെലക്ഷൻ കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹയറാർക്കി കോമ്പിനേഷൻ ഓണായി കിടക്കുന്നതുകൊണ്ടാണ്. അത് ജസ്റ്റ് ഒബ്ജക്റ്റ് ബൈ ടൈപ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ ഈ സെലക്ട് ഒബ്ജക്റ്റ് ടൈപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ചൈൽഡ് മാത്രം സെലക്ട് ചെയ്യാം. സോ പാരൻറ്റ് മൂവ് ചെയ്യുമ്പോൾ ചൈൽഡ് കൂടെ മൂവ് ചെയ്യുന്നു, ചൈൽഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇതാണ് പാരൻറ്റിങ് സിസ്റ്റം എന്ന് പറയുന്നത്, ലിങ്കിങ്. സോ ഇവിടുത്തെ ഈ ഒബ്ജക്റ്റ്, അതായത് ഇപ്പോൾ പാരൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, ഞാൻ ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ സിലിണ്ടറിലേക്ക് വീണ്ടും പാരൻ്റ് ചെയ്യുന്നു. പ്രസ് പി, ഇതാ ഇപ്പോൾ പാരൻ്റ് മൂവ് ചെയ്യുന്നു, കൂടെ ചൈൽഡ് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇതിൻ്റെ ചൈൽഡാണ്. സോ ഇതിൻ്റെ ചൈൽഡ് ആയതുകൊണ്ട് ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ പാരൻ്റ് ആയതുകൊണ്ട് ഇത് മൂവ് ചെയ്യുമ്പോൾ ചൈൽഡും കൂടെ മൂവ് ചെയ്യുന്നു. സോ ഇതിനെയാണ് ലിങ്കിങ് എന്ന് പറയുന്നത്. സോ ആ ലിങ്കിങ് സിസ്റ്റം നമുക്ക് വളരെ എളുപ്പം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെലക്ട് ഹയറാർക്കി കോമ്പിനേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഓൺ ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള റൂട്ട്
റൂട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹയറാർക്കി സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഈ പാരന്റിംഗ് സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ചൈൽഡിനെയോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയോ ക്ലിക്ക് ചെയ്താൽ ഏതാണോ ടോപ്പിലുള്ള പാരന്റ് അതുവരേക്കും സെലക്ട് ആവുന്നു. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതേസമയം രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ലീഫാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ചൈൽഡിനെ ആയിരിക്കും സെലക്ട് ചെയ്യുക, പാരന്റിനെ സെലക്ട് ചെയ്യില്ല. അതേസമയം ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന മുമ്പോൾ അതിൻ്റെ എത്ര പാരൻസ് അതിലുണ്ടോ ആ റൂട്ടിൽ, ഇതിനെ റൂട്ട് എന്നാ പറയുക, ഒന്നിൽ കൂടുതൽ ചൈൽഡും പാരന്റും തമ്മിലുള്ള ഈ ലിങ്കിങ് സിസ്റ്റം റൂട്ട് എന്ന് പറയുക. റൂട്ട് എന്ന് പറയുന്നത് തുടക്കം, തുടക്കത്തിൽ നിന്നുള്ള കണക്ഷൻ ഏതാണോ തുടക്കം അതുവരേക്കും സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെലക്ട് ബൈ ഹയറാർക്കി ടെംപ്ലേറ്റ്. അപ്പോൾ അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് എന്താണെന്ന് ആദ്യം അറിയാം. സോ ഒബ്ജക്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്തു, അഗൈൻ ക്രിയേറ്റ് സ്പിയർ, ഏതെങ്കിലും ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസ്പ്ലേയിൽ, ഒബ്ജക്ട് ഡിസ്പ്ലേ അല്ലെ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് ആക്ച്വലി ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഒബ്ജക്ട് ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിനെ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ നമ്മളിവിടെ റെൻഡർ ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് പ്രീവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ജസ്റ്റ് ഒന്നാമത്തെ ബട്ടൺ, റെൻഡറിലെ ഒന്നാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രീവ്യൂ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ഒരു ഒബ്ജക്റ്റും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റെഫറൻസ് ഒബ്ജക്റ്റ് എന്നാണ്. അത് നോക്കിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒബ്ജക്റ്റ് നോക്കിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആണ് നമ്മൾ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്നത്. ഈ ടെംപ്ലേറ്റ്സ് ഒരു പ്രാവശ്യം നമ്മൾ ആക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹയറാർക്കി കോമ്പിനേഷനിലുള്ള ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് വെച്ചിട്ട് നമ്മൾ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഡിസ്പ്ലേ, ഒബ്ജക്ട് ഡിസ്പ്ലേ, അൺടെംപ്ലേറ്റ്. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നെ അൺടെംപ്ലേറ്റ് ആക്കി എടുക്കാം. വീണ്ടും നമ്മൾ റെൻഡർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് റെൻഡർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് ടെംപ്ലേറ്റും അത് സെലക്ട് ചെയ്യുന്നതിനും വർക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഒബ്ജക്റ്റ് കമ്പോണൻസ് ലെവൽസ് ആണ്. അതായത് ഓരോ ഒബ്ജക്റ്റിനും കമ്പോണൻസ് ലെവൽസ് ഉണ്ട്. അതായത് സബ് ഒബ്ജക്റ്റ് എന്ന് പറയും, പോളി ആണെങ്കിൽ വെർട്ടെക്സ്, നമ്മൾ ജസ്റ്റ് പോളി ഒബ്ജക്റ്റിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരത്തിലുള്ള അവയുടെ സബ് ഒബ്ജക്റ്റ് ലെവൽസ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. സബ് ഒബ്ജക്റ്റ് ലെവൽസ്, എഡ്ജ്, വെർട്ടെക്സ്, വെർട്ടെക്സ് ഫേസ്, ഫേസ് എന്ന് പറഞ്ഞിട്ട്. സോ അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പോയിൻ്റ്സ്, അതുപോലെ പാം പോയിൻ്റ്സ്, എഡ്ജസ് ഓർ ലൈൻസ്, അതുപോലെ ഫേസസ്, ഹൾസ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ലെവൽസാണ്. അത് പിന്നീട് നമ്മൾ ഓരോ ടൈപ്പ് ഒബ്ജക്റ്റുകളുടെയും സബ് ഒബ്ജക്റ്റ് ലെവലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സെലക്ഷൻ മാസ്കിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒബ്ജക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹൈഡും ഷോയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ഹൈഡ്, അതായത് പോലെ ഹൈഡ് സെലക്ഷൻ, ഹൈഡ് അൺസെലക്റ്റഡ് ഒബ്ജക്റ്റ്, ഹൈഡ് അൺസെലക്റ്റഡ് സിവിസ്, ഹൈഡ് ഓൾ, ഹൈഡ് ജോമെട്രി, ജോമെട്രീസ് മാത്രം നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം, ഹൈഡ് കൈനമാറ്റിക്സ് അതായത് ഐ കെ ഹാൻഡിൽ ജോയിൻസ് അതുപോലെ ഐറ്റംസ് നമുക്ക് ഹൈഡ് ചെയ്യാം,
ഹൈ ഡെഫോമേഷൻസ് അനിമേഷൻ മെനുവിൽപ്പെട്ട ഡെഫോമേഷൻസ് ലൈറ്റ്സ് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹൈഡ് ചെയ്യാം. ജസ്റ്റ് ഞാനിപ്പോൾ ഹൈഡ് സെലക്ഷൻ ഉപയോഗിക്കുന്നു. സോ ആ ഒബ്ജക്റ്റ് ഹൈഡായി. വീണ്ടും അതിനെ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോയിൽ പോയിട്ട് ഷോ സെലക്ഷൻ ഓർ ഷോ ഓൾ കൊടുക്കാം. ഷോ ജിയോമെട്രി ഓൾ. ഇനി നമ്മളിവിടെ ഷോ ഓൾ കൊടുക്കുകയാണെങ്കിൽ എത്ര ഒബ്ജക്ട്സ് ഹൈഡായിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഷോ ചെയ്യാം. അതുപോലെ ഒരു വ്യൂ പോർട്ടിൽ ഏത് ടൈപ്പ് ഒബ്ജക്റ്റ് ഷോ ചെയ്യണം, ഏത് ടൈപ്പ് ഹൈഡ് ചെയ്യണം എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ പോർട്ട് പാനലിലൂടെ അല്ലെങ്കിൽ വ്യൂ പോർട്ട് പാനലിൻ്റെ പാനൽ മെനുവിലൂടെ നമുക്കത് സാധിക്കാവുന്നതാണ്. സോ സപ്പോസ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഹൈഡ് ചെയ്യപ്പെടുക. ഇപ്പോൾ പോളിഗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീനിൽ എത്ര പോളിഗൺ ഒബ്ജക്ട്സ് ഉണ്ടോ അതെല്ലാം ഹൈഡാവും. അത് തിരിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷോ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ ഐസോലേറ്റ് സെലക്ഷൻ വ്യൂ സെലക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററിലി മറ്റുള്ള ഒബ്ജക്ട്സ് ഹിഡൻ ആക്കി വെച്ചിട്ട് നമുക്കൊരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഷോ ഐസോലേറ്റഡ് റീസ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒബ്ജക്ട്സും നമുക്ക് ഷോ ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്, അത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഷോയിൽ ഷോ സെലക്ഷൻ ഷോ ജിയോമെട്രി ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, മാസ്കിംഗ് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. ദെൻ ഒരു ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ നമുക്ക് ഇതിലൂടെ നോക്കാം. ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, ലൈക്ക് സിലിണ്ടർ. നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ടൂൾ, തൊട്ട് താഴെയായിട്ട് ലാസോ ടൂൾ. ഇത് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രാഗിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ഒബ്ജക്ട്സുകളെല്ലാം അത് സെലക്ട് ചെയ്യും. സോ റഫ് ഫ്രീ ഹാൻഡ് സെലക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. മൂവ് ടൂൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മൂവ് ടൂള് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ആരോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആരോ ആ ഒബ്ജക്റ്റിൻ്റെ കോർഡിനേറ്റ്സിനെയാണ് കാണിക്കുന്നത്. കോർഡിനേറ്റും അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് പിവട്ട് എല്ലായിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ റെഡ് ഗ്രീൻ ബ്ലൂ മൂന്ന് കളറിലാണത് കാണുന്നത്. അതുപോലെ നമ്മളത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് യെല്ലോ ആയിട്ട് കളറ് മാറുന്നതായിട്ട് കാണാം. അത് മീൻ ചെയ്യുന്നത് ആ ആക്സിസ് ആക്റ്റീവായി എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഇവിടെ നമ്മൾ വ്യൂ പോർട്ടിൻ്റെ കോർഡിനേറ്റുകൾ നോക്കിയാൽ തന്നെ കാണാം എക്സ് വൈ സെഡ്. അതുപോലെ തന്നെ ഇവിടെ സോ എക്സിൽ മാത്രം മൂവ് ചെയ്യണമെങ്കിൽ എക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക, സി ആൻഡ് വൈ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ട്രാൻസ്ഫോംസിൽ പഠിക്കും. ട്രാൻസ്ഫോർമേഷനിൽ ടൂളിൻ്റെ സെറ്റിങ്സും നമ്മൾ പഠിക്കുന്നതായിരിക്കും. റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടി റൊട്ടേറ്റ് ടൂൾ എടുക്കുക, ഏതെങ്കിലും ഒരു ആക്സിസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് ഇതിന്. അതുപോലെ സ്കെയിൽ ടൂൾ നടുക്ക് കാണുന്ന ആ യെല്ലോ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂണിഫോം സ്കെയിലിംഗ് എന്ന് പറയും. ഒരേ സമയം തന്നെ ഹൈറ്റും വിഡ്ത്തും എല്ലാം ഒരേ സമയം തന്നെ സ്കെയിൽ. അതുപോലെ നമുക്കിവിടെ ഒരു ടൂളുണ്ട് സോഫ്റ്റ് മോഡിഫിക്കേഷൻ ടൂൾ, അത് ക്ലിക്ക് ചെയ്തിട്ട് ആ മാനിപ്പുലേറ്റർ, ഇതിൻ്റെ മാനിപ്പുലേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്, ആ മാനിപ്പുലേറ്റർ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അത് സ്മൂത്തായിട്ട് സോഫ്റ്റ്നെസ് മാറുന്നത് കാണാം. അതുപോലെ ഇവിടെ മൂവ് ചെയ്യാം, അതേസമയം സ്കെയിൽ ചെയ്യുന്നതിനുള്ള ബോക്സുകൾ, ഒരു ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവുന്നു. നമുക്ക് സ്കെയിൽ ചെയ്യാം സോഫ്റ്റ് മോഡിഫിക്കേഷൻ. അതേപോലെ ഈ പുറമേ കാണുന്ന ബ്ലൂ
ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് മോഡിഫിക്കേഷൻ റൊട്ടേഷൻ ചെയ്യാം. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ടൂൾ ബോക്സിലെ ഓപ്ഷൻസുകൾ. ഇതിൽ പിന്നെ മാനിപ്പുലേറ്റർ, നമുക്ക് മാനിപ്പുലേറ്റർ ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് പിന്നീടുള്ള അവസരങ്ങളിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സോ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ മൂവ് റൊട്ടേറ്റ് ടൂൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈമെൻഷൻ വൈസും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ നമ്മൾ ട്രാൻസ്ഫോംസ് സ്കെയിൽ റൊട്ടേഷൻ മൂവ് എങ്ങനെയാണ് ചെയ്യുന്നത് പഠിക്കുന്നതാണ്. അതുപോലെ ഇവിടെ അത് ഞാൻ സോഫ്റ്റ് മോഡിഫിക്കേഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഡിലീറ്റ് കീയിലൂടെ ഇവിടെ നമുക്ക് ടൂൾസിന് ക്യു ഫോർ സെലക്ഷൻ ടൂൾ, ഡബ്ല്യു ഫോർ മൂവ് ടൂൾ, ഇ ഫോർ റൊട്ടേഷൻ, ആർ ഫോർ സ്കെയിൽ, ഇങ്ങനെ നമുക്ക് ഷോർട്ട് കട്ട് കീയിലൂടെ അത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഈ അധ്യായത്തിലെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത അധ്യായത്തിൽ നമ്മൾ ട്രാൻസ്ഫോമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതാണ്. ട്രാൻസ്ഫോംസ് ആയിട്ടുള്ള മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ ഈ ഐറ്റംസും അതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്ഷനുകളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.